ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സദ്യ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. ഓലൻ, കുമ്പളങ്ങയും വൻപയറൊക്കെ വെച്ച് തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ കറിയാണിത്. ഓണമൊക്കെ ആയിരിക്കുമല്ലേ, അപ്പം നമുക്ക് ഓണം വിഭവങ്ങളിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണിത്. എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വൻപയർ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം പയറെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിന് അത്രയും വേവില്ല. ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചിട്ട് ഒരു 5-6 വിസിൽ വേവിക്കാം. അത് നമ്മുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഈ കുക്കറിന് ഒരു 6 വിസിലെങ്കിലും വേവേണ്ടി വരും. അപ്പോൾ അതേ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേവിക്കാം, ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഉടഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/4 കിലോയിൽ കൂടുതൽ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളകും പിന്നെ കുറേ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിലേക്ക് ഉപയോഗേണ്ട വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില പകുതി ചേർത്താൽ മതി, ബാക്കി പകുതി ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. പച്ചമുളകരി ഇതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇത്രയും മതി. ഇതൊരു സോഫ്റ്റ് കറിയല്ലേ, അതുകൊണ്ട് ഒരുപാട് എരിവൊന്നും വേണ്ട. ഇനി നമ്മളിത് വേവിക്കാൻ പോകുന്നത് 2/2 പാലിലാണ്. ഒരു വലിയ തേങ്ങയുടെ വലിയ 1/2 മൂടി തേങ്ങ എടുത്തിട്ട് ഞാനൊരു 1/2 കപ്പോളം തിക്ക് കോക്കനട്ട് മിൽക്കും ഒരു 2 കപ്പോളം 2/2 പാലും മാറ്റി വെച്ചിട്ടുണ്ട്. ആ 2/2 പാലിലാണ് നമ്മളിത് വേവിക്കുന്നത്. 2/2 പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വറ്റുന്നത് വരെ ഏകദേശം ഒരു 1/4 കിലോയോളം കുമ്പളങ്ങയ്ക്ക് ഒരു 2 കപ്പോളം മതിയാവും. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തുറന്ന് വെച്ച് വേവിക്കുക. അടച്ച് വയ്ക്കുമ്പോൾ തേങ്ങാപ്പാൽ പിരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. അപ്പോൾ ദേ തിളച്ച് നല്ലപോലെ വന്നിട്ടുണ്ട്, ഒന്നും കൂടി വേവാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ദേ നമ്മുടെ കുമ്പളങ്ങ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തിക്ക് കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കട്ടി തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഇപ്പോൾ കറി ലൂസായിരിക്കുന്ന കണ്ടിട്ട് പേടിക്കണ്ട. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും, ഒന്ന് തണുക്കുമ്പോഴത്തേനും കുറുകി വരും. നമ്മൾ ഇലയിൽ ഒഴിച്ചാൽ ഒഴുകി പോകുന്നില്ല. ഇനി കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നല്ലൊരു മണം കിട്ടാനായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കണ്ട എത്ര സിമ്പിളാണ് ഓലം തയ്യാറാക്കാനായിട്ട്. നമ്മൾ വലിയ പേരൊക്കെ കേൾക്കുമ്പോൾ പേടിക്കും, ഇത് എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സിമ്പിൾ കറിയാണ് കേട്ടോ, വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും കൂടിയാണിത്. കുട്ടികളൊക്കെയാണ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും ഈ കറി. നല്ലൊരു സ്വീറ്റ്നെസ് ഉള്ളൊരു കറിയാണിത്. ചോറ് കഴിക്കാനായിട്ട് നമുക്ക് വളരെ രസകരമായിട്ടുള്ള രുചികരമായിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ ഇത്തവണ ഓണസദ്യക്ക് ഇതുകൂടി നിങ്ങൾ തയ്യാറാക്കുക. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.